ആലത്തൂരിൽ ഇത്തവണ യു ഡി എഫിന് വേണ്ടി മത്സരിക്കാനിറങ്ങിയത് സിറ്റിംഗ് എം പി ആയ രമ്യ ഹരിദാസ് എൽ ഡി എഫിന് ആലത്തൂരിൽ അഭിമാന പോരാട്ടമാണ് മണ്ഡലം തിരിച്ചു പിടിച്ചേ പറ്റൂ ചേലക്കരയിൽ നിന്നും മന്ത്രി കെ രാധാകൃഷ്ണനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയതും വിജയം മാത്രം മുന്നിൽ കണ്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി ഡോക്ടർ ടി എൻ സരസവും ആലത്തൂരിൽ മത്സരിക്കുന്നുണ്ട് ഇനി രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ആലത്തൂർ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം രണ്ടായിരത്തി ഒൻപതിൽ ആലത്തൂർ മണ്ഡലത്തിൽ എഴുപത്തിയഞ്ച് പോയിന്റ് പൂജ്യം നാല് ശതമാനമായിരുന്നു പോളിംഗ് രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തി ആറ് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനത്തിലേക്ക് പോളിംഗ് നേരിയ തോതിലാണെങ്കിലും ഉയർന്നു രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴേക്കും എൺപത്തി നാല് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനത്തിലേക്ക് പോളിംഗ് കുതിച്ചുയർന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഴുപത്തി മൂന്ന് പോയിന്റ് നാല് രണ്ട് ശതമാനത്തിലേക്ക് പോളിംഗ് ഇടിഞ്ഞു താഴ്ന്നു പത്ത് ശതമാനത്തിന്റെ കുറവ് രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തി ആറ് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനം വോട്ട് ആലത്തൂരിൽ പോൾ ചെയ്തപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ പി കെ ബിജു അതിൽ നാൽപ്പത്തി നാല് പോയിന്റ് പൂജ്യം നാല് ശതമാനം വോട്ടുകൾ നേടി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ എ ഷീബ നാൽപ്പത് പോയിന്റ് പൂജ്യം നാല് ശതമാനം വോട്ടുകൾ നേടി ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ഷാജിമോൻ വട്ടേക്കാടിനെ ഒൻപത് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനം വോട്ടുകൾ നേടാനേ കഴിഞ്ഞുള്ളൂ മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി കെ ബിജു വിജയിച്ചു കയറി രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് വന്നാൽ എൺപത്തി നാല് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനം പേർ ആലത്തൂരിൽ വോട്ട് ചെയ്തപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പി കെ ബിജു തന്നെ മത്സര വന്നതോടെ മുപ്പത്തി ആറ് പോയിന്റ് പൂജ്യമെട്ട ശതമാനം വോട്ടുകൾ നേടാൻ ബിജുവിന് സാധിച്ചു എൽ ഡി എഫിന് സാധിച്ചു എന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തിയ രമ്യാ ഹരിദാസ് അൻപത്തി പോയിന്റ് പൂജ്യം നാല് ശതമാനം വോട്ടുകളാണ് നേടിയത് ഞെട്ടിച്ചു കളഞ്ഞു എൻ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ബി ഡി ജെ എസിന്റെ ടി വി ബാബുവിന് എട്ട് പോയിന്റ് പൂജ്യമെട്ട് ശതമാനം വോട്ടുകൾ മാത്രം ലഭിച്ചു ഒരു ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് എന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ രമ്യ ഹരിദാസിന്റെ ഉജ്ജ്വല വിജയം ിൽ രമ്യ തന്നെ തുടരുമോതോ ചെങ്കോട്ടയായിരുന്ന മണ്ഡലം മന്ത്രിയിലൂടെ സിപിഎം തിരിച്ചുപിടിക്കുമോ വിധി വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ എന്തെല്ലാമാണ് മുന്നണികളുടെ വിലയിരുത്തൽ പ്രിയ ഇളവള്ളി മഠം വിവരങ്ങളുമായി ലോകത്ത് എവിടെ പരാജയപ്പെട്ടാലും കണ്ണും പൂട്ടി ജയിച്ചു കയറാമെന്ന് സിപിഎം ഉറച്ചു വിശ്വസിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ആലത്തൂർ അവിടെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് യു ഡി എഫിന്റെ രമ്യ ഹരിദാസ് വിജയിച്ചു കയറിയത് പക്ഷേ ഇത്തവണ എൽ ഡി എഫ് തീർത്തും ആത്മവിശ്വാസത്തിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഏഴ് ശതമാനമാണ് പോളിംഗ് കുറഞ്ഞത് പ്രത്യേകിച്ചും കെ രാധാകൃഷ്ണന്റെ സ്വന്തം മണ്ഡലമായ ചേലക്കരയിലും ഗണ്യമായ കുറവ് പോളിങ്ങിലുണ്ടായി എങ്കിൽ പോലും ഒരു എഴുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് സി പി എം പ്രതീക്ഷിക്കുന്നത് ആലത്തൂർ നെന്മാറ ചിറ്റൂർ ചേലക്കര മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളത് ചേലക്കരയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണന് കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ അത്ര ഇല്ലെങ്കിൽ പോലും വലിയ മുന്നേറ്റം തന്നെ സിപിഎം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു കാരണം ഇവിടെ പോളിംഗ് ശതമാനം കുറവാണെങ്കിൽ പോലും സി പി എമ്മിന്റെ പരമാവധി വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് സിപിഎം കേന്ദ്രങ്ങളുടെ ഉറച്ച പ്രതീക്ഷയും കണക്കുകൂട്ടലും അതേസമയം തരൂർ ആര് മുന്നിട്ട് നിന്നാലും അവർക്ക് നേരിയ ഭൂരിപക്ഷം മാത്രമേ ഇരു മുന്നണികളും പ്രതീക്ഷിക്കുന്നുമുള്ളൂ അതേസമയം വടക്കാഞ്ചേരിയും കുന്നംകുളവും വൽ കുന്നംകുളവും വലിയ തരത്തിൽ തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് എൽ ഡി എഫിന്റെ കണക്കുകൂട്ടൽ കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന മണ്ഡലങ്ങളാണ് കുന്നംകുളവും വടക്കാഞ്ചേരിയും അതിന്റെ പ്രതിഫലനം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് സി പി എം കേന്ദ്രങ്ങൾ ഭയക്കുന്നുമുണ്ട് അതേസമയം യു ഡി എഫ് ആകട്ടെ കഴിഞ്ഞ തവണത്തെ വമ്പൻ ഭൂരിപക്ഷമൊന്നും ഇത്തവണ പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ പോലും അതിനോടടുത്ത് ഒരു ലക്ഷത്തിനുമേൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രമ്യ ഹരിദാസ് വിജയിച്ചു കയറുമെന്നാണ് ഇപ്പോഴും കണക്ക് കൂട്ടുന്നത് അവർക്ക് ഏറ്റവും പ്രതീക്ഷയുള്ളത് വടക്കാഞ്ചേരിയും കുന്നംകുളവും ഒക്കെ തന്നെയാണ് മറ്റു മണ്ഡലങ്ങളിൽ സി പി എം കുറച്ച് മേൽക്കൈ നേടിയാലും വടക്കാഞ്ചേരിയിൽ നിന്നും കുന്നംകുളത്ത് നിന്നും കിട്ടുന്ന പരമാവധി വോട്ടുകൾ ഗുണം ചെയ്യുമെന്ന് യു കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നു ചിറ്റൂരിലും ഒരു മുൻതൂക്കം യു ഡി പ്രതീക്ഷിക്കുന്നുണ്ട് അതേസമയം ബി ജെ പിയിലേക്ക് വരികയാണെങ്കിൽ ബി ഡി ജെ സർ ആണ് ഇത്രയും കാലം അവിടെ മത്സരിച്ചതെങ്കിൽ ഇത്തവണ ആദ്യമായിട്ടാണ് ബി ജെ പി മത്സരരംഗത്ത് എത്തുന്നത് അതിന്റെ ഒരു ഗുണം ഉണ്ടാകും ബി ജെ പിക്ക് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിയും പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയൊക്കെ ഒരു മണ്ഡലമാണ് ആ ഒരു പ്രതീക്ഷയുണ്ട് പക്ഷേ വലിയ തരത്തിൽ ഒരു വോട്ട് വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ജയം ഒന്നൊന്നും സാധാരണ ഒരു ബി കാരൻ പോലും സ്വപ്നത്തിൽ പോലും കാണുന്നുമില്ല